കൈപ്പാട് നിലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവായില്ല. ഏഴോത്തെ കൈപ്പാട് നെൽകൃഷി പ്രതിസന്ധിയിൽ. കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടിൽ യന്ത്രവൽക്കരണവും അസാധ്യം. ഏഴോത്ത് 500 ഏക്കറിലധികം കൈപ്പാട് കൃഷി പ്രതിസന്ധിയിലായി. കണ്ണോം കൊട്ടില കുറുവാട് പാടശേഖരങ്ങളിലായുള്ള അവത്തേക്കൈ പുറത്തേക്കൈ ചൂട്ടയം പെരിങ്ങിലിൽ നങ്കലം എന്നിവിടങ്ങളിലെ കൃഷിയാണ് അനിശ്ചിതത്വത്തിലായത്. ജൈവകൃഷി അവലംബിക്കുന്ന കൈപ്പാട്ടിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കർഷകർ മൂടക്കൂട്ടി വിത്തിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ പറിച്ചു നട്ടാണ് കൃഷി ചെയ്യുന്നത്. മൂടക്കൂട്ടാൻ നല്ല വറ്റിവരണ്ട നിലമായിരിക്കണം. ഇത്തവണ തുടർച്ചയായുണ്ടായ മഴ മൂലം വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കർഷകർക്ക് മൂടക്കൂട്ടാൻ സാധിക്കുന്നില്ല. മെയ് പകുതിയോടെയെങ്കിലും കൈപ്പാട് പ്രദേശം നന്നായി വറ്റിവരണ്ട് നിലമൊരുക്കൽ നടക്കേണ്ടതായിരുന്നു. ചെമ്മീൻ കൃഷിക്ക് പ്രാധാന്യം നൽകി കൃത്യസമയത്ത് കൈപ്പാട് പ്രദേശത്തെ വെള്ളം ഇറക്കിക്കൊടുത്തില്ലെന്നും പരാതിയുണ്ട്. മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ നിലം ഒരുക്കുന്നതിന് യന്ത്രവൽക്കരണം നടപ്പാക്കുന്നതിനും മൂടകൂട്ടിയതിനു ശേഷം നമ്മൾ ഇതിനത് പുതുമഴ പെയ്യുമല്ലോ ജൂണിൽ. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ മൂട തട്ടിയിട്ട് വിത്തിടലാം സാധാരണ. അപ്പൊ വെച്ചാൽ ഇതിൽ ഉപ്പെല്ലാം പോകും മഴ പെയ്യുമ്പോൾ. അപ്പൊ നല്ല പിന്നെ ചെടിയായിരിക്കും. പിന്നെ നമ്മളതിനെ 10-45 ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊത്തി ഇറക്കും. 30-45 ദിവസം ഇറക്കുക, നമ്മൾ കൊത്തി താലിറക്കും. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ പൊതുവെയുള്ള കൃഷി. നമ്മൾ ഇപ്രാവശ്യം കൃഷി അധികം നടത്താൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറേ കാലമായിട്ട് നമ്മൾക്ക് പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ കരക്കഞ്ഞ വിത്തിടുക, എന്നിട്ട് കൊണ്ട് പൊറ്റക്ക് നടും, അല്ലെ പിന്നെ കൈപ്പാട്ട് നടും. കാരണം ഈ പക്ഷി ഇതെല്ലാം വന്നുകൊണ്ട് കംപ്ലീറ്റ് അതെല്ലാം വിത്ത് അവരെ എടുത്തു പോകും വെള്ളത്തിന്. അപ്പം ഞാറുണ്ടാവില്ല. സർവകലാശാലയിലെ പ്രൊഫസർ കെ ജയന്റെ നേതൃത്വത്തിലുള്ള കാർഷിക വിദഗ്ധർ സ്ഥലം സന്ദർശിച്ച് റിഡ്ജർ ഉൾപ്പെടെയുള്ള ട്രാക്ടർ കൊണ്ട് മെയ് പകുതിയോടെ യന്ത്രവൽക്കരണത്തോടെ പ്രവൃത്തി തുടങ്ങാനും തീരുമാനിച്ചിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവും സ്ഥലം സന്ദർശിച്ച് സാധ്യത ആരാഞ്ഞിരുന്നു. കനത്ത മഴയെ തുടർന്ന് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇനി നിലം നന്നായി വറ്റിവരാനുള്ള സാധ്യത കുറവാണ്. കാലവർഷവും അടുത്തുവരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പ്രത്യേക പദ്ധതികളുടെ ഭാഗമായാണ് പോട്ടയും കണ്ടലും കയറിയ ഭൂമി കൃഷിയോഗ്യമാക്കിയത്. കൃഷിയിറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിക്കുക. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.